നമസ്കാരം. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനു നേരെ ഒരു വർഷം മുമ്പ് വധശ്രമം നടന്നതായി വെളിപ്പെടുത്തൽ. പൈപ്പ് ബോംബ് സ്ഫോടനത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് കമലയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയത് എന്ന വളരെ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് അമേരിക്കൻ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അതേസമയത്ത് കഴിഞ്ഞ വർഷം ജനുവരി 6-ന് ട്രംപിന്റെ അനുകൂലികളാണ് ഈ ഒരു ക്യാപിറ്റോൾ ആക്രമണം അഴിച്ചുവിട്ടത്. US പാർലമെന്റ് ആയിട്ടുള്ള ക്യാപിറ്റോൾ മന്ദിരത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ നിരവധി നാശനഷ്ടങ്ങളും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ 2 പൈപ്പ് ബോംബുകൾ സുരക്ഷാസേന കണ്ടെത്തുകയും നിർവീര്യമാക്കുകയുമാണ് ഉണ്ടായത്. ഇത്തരത്തിൽ പൈപ്പ് ബോംബുകൾ കണ്ടെത്തിയെന്ന വാർത്തകൾ ആ സമയത്ത് തന്നെ പുറത്തു വന്നിരുന്നുവെങ്കിലും ഈ സംഭവം നടക്കുമ്പോൾ കെട്ടിടത്തിൽ കമല ഹാരിസ് ഉണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കമല ഹാരിസിനെ കഷ്ടിച്ച് സുരക്ഷാസേന ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതേസമയം പൈപ്പ് ബോംബ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് FBI അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ബോംബ് കൊണ്ടുവന്ന ആളുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടുവെങ്കിലും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ക്യാപിറ്റോൾ ആക്രമണം നടന്ന തലേന്ന് രാത്രിയാണ് ബോംബ് വച്ചത് എന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. പ്രതിയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് $1,00,000 പാരിതോഷികം അന്വേഷണ ഏജൻസികൾ പ്രഖ്യാപിച്ചുവെങ്കിലും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല.